ദൈവതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ശമാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇന്ന് ഈ ഇടവകയിൽപ്പെട്ട തുണ്ടുപറമ്പിൽ ജോണിൻ്റെയും ശോശാമിയുടെയും മകൻ ബെന്നി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് ജോൺ യൗപ്പതിയോക്കിനോ പദവിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെടുകയും അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുവാൻ ദൈവനിയോഗം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഈയൊരു ശുശ്രൂഷയിലേക്കും ഈയൊരു ദിവസത്തിലേക്കും ഇദ്ദേഹത്തെ ദൈവാത്മാവ് നടത്തിയ വ്യത്യസ്തങ്ങളായ വഴികളെ ഈ സമയത്ത് ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തുതി കരയറ്റാം. അതിന് മുഖാന്തരമായി തീർന്ന വ്യത്യസ്തങ്ങളായ ദൃശ്യകാരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിനും അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവർക്കുമൊക്കെ അറിവുള്ളതായിരിക്കും. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭവനക്കാരെയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇന്നയോളം പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരെയും എല്ലാ തരത്തിലും അറിവുകളും അനുഭവങ്ങളും പകർന്നു നൽകിയിട്ടുള്ള എല്ലാവരെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം നാം സ്മരിക്കണം. ഇങ്ങനെ ദൃശ്യങ്ങളായ കാരണങ്ങൾ, മനുഷ്യർ, സംഭവങ്ങൾ ഒക്കെ നമ്മൾക്ക് നമ്മളുടെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഇന്ദ്രിയബദ്ധമായ ഈ ലോകത്തിൽ കണ്ടെടുക്കാനാവുന്നവയാണ്. എന്നാൽ ഇത്തരമൊരു ദൈവീകമായ മുഹൂർത്തത്തിലേക്ക് ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുക്കുന്നതിന് വിസിബിൾ റീസൺസിനേക്കാൾ അധികമായി ഇൻവിസിബിൾ റീസൺസ് ഉണ്ട് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അദൃശ്യങ്ങളായ മറ്റനേകം കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഓരോ മനുഷ്യരെയും വ്യക്തികളായി കാണുകയും അവരുടെ കുറവുകളോ അവരുടെ കൂടുതലുകളോ അവരുടെ പശ്ചാത്തലങ്ങളോ അവരുടെ പരിസരങ്ങളോ ഒക്കെ നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ വിചാരത്തിലും ചിലപ്പോൾ പലതരത്തിലുള്ള വിചാരങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ പോകുന്നവയാണ്. എന്നാൽ ദൈവമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. മനുഷ്യബുദ്ധി കൊണ്ടോ മനുഷ്യരാരോ ഉള്ള തിരഞ്ഞെടുപ്പാണെങ്കിൽ അത്രയ്ക്കുള്ള ഉത്തരവാദിത്വം മാത്രമേ നമുക്ക് ഈ പദവിയോടുണ്ടാവുകയുള്ളൂ. എന്നാൽ യേശു തമ്പുരാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്നാണ്. അതുകൊണ്ട് ഓരോ വൈദികനും ഓരോ പുരോഹിതനും അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ എത്രമാത്രം ദൈവത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ കടപ്പെട്ടവരാണെന്നുള്ളത് ഓർത്തെടുക്കേണ്ട ഒരു നിമിഷം കൂടിയാണിത്. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിനല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവനും മനുഷ്യർക്ക് കൊള്ളാവുന്നവനുമായിരിക്കണം ഒരു ശുശ്രൂഷക്കാരനെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യൗപ്പതിയോക്കിനോ പദവിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പതിവായി വൈദികർക്കും ശമാശന്മാർക്കുമെല്ലാം സുപരിചിതമാണ് ആ വാക്കിൻ്റെ അർത്ഥമൊക്കെ, വാതിൽ കാവൽക്കാരൻ എന്നുള്ളത്. അത് കേവലം ചരിത്രപരമായി സത്യവിശ്വാസം ഏറ്റുപറയുന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് ആ വിശ്വാസത്തിൽ പൂർണ്ണമായി എത്തിച്ചേർന്നിട്ടില്ലാത്തവരെ പുറത്തേക്ക് കടത്തിവിടുക എന്നുള്ള ഒരാക്ഷരികമായ അർത്ഥതലം മാത്രമല്ല യോപ്പതിയോക്കിനേക്കുള്ളത്, മറിച്ച് അയാൾ എല്ലാ കാലത്തും സത്യവിശ്വാസ സംരക്ഷകനായിരിക്കണം. സത്യവിശ്വാസ പ്രമാണം വായിക്കുമ്പോൾ അതാരംഭിക്കുന്നതിന് മുമ്പ് വാതിലടയ്ക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ആഴമേറിയ ഒരു അർത്ഥതലം ഈ പദവിക്കുണ്ട്. വൈദിക പദവിയിലെ ശംശോനയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഒരു പദവിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്, ഇനി ഏതൊക്കെ പടവുകൾ താണ്ടിയാലും
അടിസ്ഥാനപരമായി അയാൾ വായനക്കാരനോ പാട്ടുകാരനോ ഒക്കെയായി അയാൾ പട്ടം കെട്ടപ്പെട്ട് അതിൻ്റെ പടവുകൾ ഓരോന്ന് കടന്നു വന്നാലും ശംശോനോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം സത്യവിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. സത്യവിശ്വാസ പ്രമാണം സംരക്ഷിക്കുക എന്നാൽ അത് കേവലമൊരു സംഘടനയുടെ സംരക്ഷകനായി നിലനിൽക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതിനപ്പുറം എന്താണോ ആ വിശ്വാസ പ്രമാണത്തിൽ അന്തർലീനമായിരിക്കുന്ന സത്യവും സാരാംശവും, പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ആ മനോഹരമായ പാരസ്പര്യം, ഒന്നൊന്നിനെ ചെറുതാക്കുകയോ ഒന്നൊന്നിനേക്കാൾ വലിപ്പം ഭാവിക്കുകയോ ചെയ്യാത്ത ആ പരസ്പരം തുല്യനിലയിൽ സമനില പാലിക്കുന്ന ആളത്വങ്ങളുടെ പാരസ്പര്യം, ആ ഒരു പെരിക്കുറേസിസിൽ നിന്നുണ്ടാവുന്ന ഒരാനന്ദ നൃത്തം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നമ്മുടെ വൈദികരോടുള്ള പരസ്പര ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ അവരെക്കാൾ വലിപ്പം ഭാവിക്കാതെ, അവരെ ചെറുതാക്കാതെ, അവരെക്കാൾ ചെറുതെന്ന് വിചാരിക്കാതെ, അപകർഷതയില്ലാതെ, ആത്മാഭിമാനത്തോടെ, ഈശ്വരവിശ്വാസത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ നമുക്കാവണം എന്ന വിശ്വാസ പ്രമാണത്തിലെ ആളത്തങ്ങളുടെ പാരസ്പര്യം നമ്മൾ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ സത്യവിശ്വാസ പ്രമാണത്തിൽ അടിസ്ഥാനപരമായി അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന യേശു തമ്പുരാൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ചുള്ള വൃത്താന്തങ്ങൾ, മറ്റ് പരപ്രേരണയൊന്നും കൂടാതെ ദൈവാത്മാവിൽ താൻ തിരുമനസ്സായ പ്രകാരം ഇറങ്ങി വന്നു എന്നാണ് പറയുക. ഇത്രമേൽ നിസ്വാർത്ഥമായി മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ ജീവിച്ചു എന്നാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ വായിക്കുന്നത്. ഏതൊരു പുരോഹിതൻ്റെയും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണോ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നമ്മൾ കള്ള പ്രവാചകന്മാരാണ്, കള്ള ഇടയന്മാരാണ്. മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ നിത്യജീവൻ്റെ ലാഭത്തിന് വേണ്ടി ജീവിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തോലൻ പൗലോസ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, തിമോത്തിയോസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പോലെ, അവനെന്തുകൊണ്ടാണ് അയാളുടെ മനസ്സ് തണുപ്പിക്കുന്നത്, അപ്പോസ്തോലൻ്റെ മനസ്സ് തണുപ്പിക്കുന്നത്? എല്ലാവരും സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്, തിമോത്തിയോസ് മാത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നത്. ആകയാൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യം നോക്കുന്നവനെന്ന നിലയിൽ മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ, എങ്ങനെയാണോ ക്രിസ്തു ഈ ചരിത്രത്തിൽ മനുഷ്യാവതാരം ചെയ്തത്, അത് ഈ ചരിത്രത്തിൽ പകർത്തി എഴുതാനുള്ള ഉത്തരവാദിത്തമാണ് എന്നിലും നിന്നിലും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ആദ്യം കൗദാശികമായ ഉപദേശങ്ങളും ഗുണദോഷങ്ങളും നൽകുന്ന സന്ദർഭമാണ്. അതിനെ തുടർന്ന് സ്ഥാനാർത്ഥി ആ വിശ്വാസം ഏറ്റുപറയുന്നു. അതിനുശേഷം അദ്ദേഹം അത് ഒപ്പിട്ട് അത് പൂർത്തിയാക്കുന്നു. മുടികത്രികളുടെ ശുശ്രൂഷയ്ക്കും ശേഷം പരിശുദ്ധ മന്ദഹായിൽ വെച്ചുള്ള രണ്ടാമത്തെ ക്രമം ആരംഭിക്കും.